ഹായ് ഫ്രണ്ട്സ്, മംഗല്യം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർച്ചന പുറത്തു നിന്ന സമയം അവന്തിക അർച്ചന കാണാതെ മുറിയിലേക്ക് കയറുന്നു. സച്ചിയും അർച്ചനയും ഒന്നിച്ചാണോ കിടക്കുന്നതെന്ന് അറിയാനാണ് അവന്തിക അകത്തേക്ക് കയറിയത്. ആ സമയം സച്ചി നിലത്ത് കിടക്കുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ച് അവന്തിക. അർച്ചന തിരിഞ്ഞു നിന്ന് ഫോണിൽ സംസാരിക്കുന്നത് കൊണ്ട് അകത്തേക്ക് അവന്തിക കയറിയ കാര്യം അർച്ചന അറിയുന്നില്ല. അപ്പുറത്തെ വശത്തേക്ക് നോക്കിയപ്പോൾ അവിടെയും ബെഡ്ഷീറ്റ് വിരിച്ചിരിക്കുന്നത് കാണുന്നു. സൂപ്പർ ആയിട്ടുണ്ട്, സച്ചി അവിടെ, അവളിവിടെ. അപ്പോൾ അനക്ക് പറയുന്നതിലും കാര്യമുണ്ട് എന്ന് വിചാരിച്ച് പുറത്തേക്ക് പോവുകയാണ് അവന്തിക. പെട്ടെന്ന് എന്തോ തട്ടി താഴെ വീഴുന്നു. ശബ്ദം കേട്ട് സച്ചി ഉണരുകയും ചെയ്യുന്നുണ്ട്. അർച്ചന നോക്കുന്നു എന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി ഓടുകയാണ് അവന്തിക. അർച്ചന അവന്തികയെ കണ്ടതുമില്ല. പെട്ടെന്ന് സച്ചി എണീറ്റു. എന്നിട്ട് അർച്ചന അവിടെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. താഴെ കിടക്കുന്ന സാധനവും കാണുന്നു. അത് കയ്യിലെടുത്തിട്ട് സച്ചി വിചാരിക്കുന്നു അർച്ചന പുറത്തേക്ക് പോയതാണോ. ആണെങ്കിൽ ആരാ ഇത് തള്ളി താഴെയിട്ടത്? അർച്ചനയാണെങ്കിൽ ഇത് എടുത്തു വെക്കേണ്ടതല്ലേ. ആ സമയം ഫോൺ വെച്ചതിന് ശേഷം മുറിക്കരികിലേക്ക് വരികയാണ് അർച്ചന. അപ്പോഴാണ് സച്ചി പുറത്തേക്ക് ഓടി വരുന്നത് അർച്ചന കാണുന്നത്. പുഞ്ചിരിച്ചുകൊണ്ട് അർച്ചന വന്ന് സച്ചിയോട് ചോദിക്കുന്നു, സച്ചിയേട്ടൻ നേരത്തെ എണീറ്റായിരുന്നു, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ഓടി സച്ചി അർച്ചനയുടെ കയ്യിൽ പിടിക്കുന്നു. എന്നിട്ട് മുറിയിലേക്ക് കൊണ്ടുവരികയാണ്. വാതിലടച്ച് കുറ്റിയിട്ടതിന് ശേഷം അർച്ചനയുടെ കൈ പിടിച്ച് ബെഡിൻ്റെ അരികിലേക്ക് കൊണ്ടു നിർത്തിയിട്ട് ചോദിക്കുന്നു, താൻ എത്ര നേരമായി പുറത്തു പോയത്? എന്താ എന്ന് സംശയത്തോടെ ചോദിക്കുകയാണ് അർച്ചന. പിന്നെയും ആ ചോദ്യം സച്ചി ആവർത്തിച്ചു. ഒരു അരമണിക്കൂറായി കാണുമെന്ന് അർച്ചന പറഞ്ഞു. ടെൻഷനോടെ സച്ചി പറയുന്നു, എന്നെ എന്താ വിളിക്കാതിരുന്നത്? എന്തിനാ, ഞാൻ ആതിരയുടെ ഫോൺ വന്നിട്ട് പുറത്തേക്ക് പോയതാ. എന്താ കുഴപ്പമെന്നും അർച്ചന ചോദിച്ചപ്പോൾ സച്ചി പറയുന്നു, താൻ എന്താ കഥ കടക്കാതിരുന്നത്? സച്ചിയേട്ടൻ അകത്ത് കിടന്ന് ഉറങ്ങുകയല്ലായിരുന്നോ, അതുകൊണ്ടാണ്. എന്താന്ന് വെച്ചാ പറ സച്ചിയേട്ടാ എന്ന് ടെൻഷനോടെ അർച്ചന ചോദിക്കുന്നു. അതിനേക്കാളി ടെൻഷനോടെ സച്ചി പറയുന്നു, താൻ എന്ത് മണ്ടത്തരമായി കാണിച്ചത്? അർച്ചന പറയുന്നു, എന്താണെന്ന് പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവോ, ഞാൻ എന്ത് മണ്ടത്തരം കാണിച്ചു എന്നാ ഈ പറയുന്നത്? സച്ചി പറയുന്നു, ആന മണ്ടത്തരം, കഥക് മലർക്കെ തുറന്നിട്ടിട്ടല്ലേ പോയത്, നമ്മുടെ പദ്ധതി പൊളിഞ്ഞു അത്ര തന്നെ. ആരെങ്കിലും മുറിയിലേക്ക് വന്നായിരുന്നോ? പറയ് സച്ചിയേട്ടാ, ആരെങ്കിലും വന്നോ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, ആരോ വന്നു. ആരാന്ന് മനസ്സിലായില്ല. രണ്ട് പേര് കിടന്ന സ്ഥലവും നോക്കിയിട്ട് അർച്ചന ടെൻഷനോടെ പറയുന്നു, അപ്പോൾ ഈ ഷീറ്റൊക്കെ ഇതൊക്കെ കണ്ടു കാണില്ലേ? ഉറപ്പാ കണ്ടു കാണും. എന്തോ താഴെ വീണ ശബ്ദം കേട്ടാ ഞാൻ എണീറ്റത്. നോക്കുമ്പോൾ ഒരു സാരിത്തുമ്പ് മാത്രം അവിടെ കണ്ടു. അർച്ചന ആയിരിക്കുമെന്ന് കരുതി, പക്ഷേ അത് ഈ കളർ സാരിയല്ല എന്ന് സച്ചി പറഞ്ഞപ്പോൾ സംശയത്തോടെ അർച്ചന പറയുന്നു, ഇവിടെ ഞാനും അവന്തികയെടുത്തിയല്ലേ സാരി ഉടുക്കുന്നത്. അപ്പോൾ ഏടത്തി വന്നു എന്നാണോ സച്ചിയേട്ടൻ പറയുന്നത്? അതറിയില്ല, പക്ഷേ ഇതാ ഇതാണ് താഴെ വീണത്. തൻ്റെ കൈതട്ടി വീണതാണെങ്കിൽ താനിത് എടുത്തു വെച്ചിട്ടല്ലേ പോകൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അർച്ചന, താനല്ലാതെ വേറെ ആരോ ഇവിടെ വന്നിട്ടുണ്ട്, സാരി ഉടുത്ത ഒരാൾ. അർച്ചന ടെൻഷനോട് പറയുന്നു, ഏടത്തിയാണെങ്കിൽ തീർന്നു, നമ്മുടെ എല്ലാ നാടകങ്ങളും അഡ്ജസ്റ്റ്മെൻറ്റും തീരും, ചോദ്യങ്ങൾക്ക് മേലെ ചോദ്യങ്ങളായിരിക്കും. സച്ചി പറയുന്നു, ഏടത്തിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, പേടിപ്പിക്കില്ലേ സച്ചിയേട്ടാ, ഞാനിപ്പോൾ കുഴഞ്ഞു വീഴും, എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞിതാ, എന്തെങ്കിലും ചോദിച്ചാൽ പറഞ്ഞ് തടി തപ്പാൻ എന്നൊക്കെ അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല, ആലോചിക്കാൻ പോലും വയ്യ. കുറെ ആലോചിച്ചിട്ട് ഒരു ഐഡിയ മനസ്സിൽ വരികയാണ് അർച്ചനയ്ക്ക്. സച്ചിയേട്ടാ ഞാനൊരു ഐഡിയ പറയട്ടെ, അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ സച്ചിയേട്ടന് ഭയങ്കര പുറംവേദനയാണെന്നും അതുകൊണ്ട് ഞാനും സച്ചിയേട്ടനും താഴെ കിടന്നു എന്ന് പറയാം. അത് കേട്ട് സച്ചി പറയുന്നു, വെരി ഗുഡ് ഐഡിയ, പക്ഷേ ഭാര്യയും ഭർത്താവും പുറംവേദനയാണെങ്കിലും കട്ടിലിൻ്റെ രണ്ട് സൈഡിലാണോ കിടന്നുറങ്ങുന്നത്? ഏട്ടത്തി എന്താ പൊട്ടത്തിയാണോ? അർച്ചന പറയുന്നു, അത് ശരിയാണല്ലോ, ഇനിയിപ്പോൾ എന്താ പറയുക? സച്ചിയേട്ടനൊന്ന് ആലോചിച്ചേ, താൻ തന്നെ ആലോചിക്കെ, തനിക്കാ കൂടുതൽ ഐഡിയ എന്നും സച്ചി പറഞ്ഞപ്പോൾ അർച്ചന ടെൻഷനോടെ പറയുന്നു, വലിയ കമ്പനിയുടെ MDയാണ്, തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ ഒരൈഡിയ കണ്ടെത്താൻ അറിയില്ല, അതിനൊക്കെ പെണ്ണുങ്ങളുടെ ബുദ്ധി വേണം. അങ്ങനെ രണ്ടുപേരും ആലോചിക്കുന്നു. ഒടുവിൽ അർച്ചനയ്ക്ക് വീണ്ടും ഒരു ഐഡിയ കിട്ടുന്നു, സച്ചിയേട്ട അവസാനത്തെ ഒരു ഐഡിയ. ഇന്നലെ നമ്മൾ രണ്ടാളും ഒരു കൊച്ചു സൗന്ദര്യ പിണക്കത്തിലായിരുന്നു, അതിൻ്റെ പേരിൽ താഴെ വേറെ വേറെ കിടന്നു. എന്തു പറയുന്നു എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, സൂപ്പർ, ഇത് കലക്കി, ഇതിനപ്പുറം വേറെ റീസൺ ഇല്ല. അങ്ങനെ അർച്ചനയ്ക്ക് കൈ കൊടുക്കുകയാണ് സച്ചി. എന്നിട്ട് നമുക്കിനി ഒന്നിച്ചൊരു കട്ടിൽ കിടക്കാമെന്ന് പറയാൻ തോന്നിയില്ലല്ലോ എന്ന് അർച്ചനെ ഓർക്കുന്നു. സച്ചി പിടിവിട്ടിട്ടും അർച്ചന ആ കൈയുടെ പിടിവിടുന്നില്ല. ഹലോ, എന്താ ഒരു ആലോചന എന്ന് സച്ചി പറഞ്ഞതും പെട്ടെന്ന് സച്ചിയുടെ കയ്യിൽ നിന്നും പിടിവിട്ടിട്ട് അർച്ചന പറയുന്നു, ഒന്നുമില്ലെന്ന്. സച്ചി ആ ബെഡ്ഷീറ്റും പില്ലോയ്ക്ക് എടുത്ത് വെക്കുന്നുണ്ട്. മുറിയിലേക്ക് വന്ന അവന്തിക വളരെ സന്തോഷത്തിലാണ്. ഞാൻ എന്താ ഇപ്പോൾ കണ്ടത്, ഭാര്യയും ഭർത്താവും ഒരേ റൂമിൽ രണ്ടുപേരും രണ്ട് ഭാഗത്തായി കിടക്കുന്നെന്നോ? അപ്പോൾ പുറത്ത് കാണിക്കുന്നത് വെറും അഭിനയമാണ്, ബെസ്റ്റ് ആക്ടിങ്, ഒന്നിനൊന്ന് മെച്ചം
എന്തായിരിക്കും അവർ തമ്മിലുള്ള പ്രശ്നം? പിണങ്ങിക്കിടക്കാൻ മാത്രം അവർ തമ്മിൽ അകന്നോ? ഇത് സേതുമാധവൻ കണ്ടിരുന്നെങ്കിൽ അപ്പോൾ തന്നെ അറ്റാക്ക് വന്ന് തീർന്നേനെ. അപ്പോൾ തന്നെ പേരെ കുട്ടിയും വേണ്ട, കണ്ടുപിടിച്ച പേരും വേണ്ട. സത്യം കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അവന്തിക. അവിടേക്ക് അനഘ വന്നു. എന്താണ് ഇത്ര ആലോചന? അവന്തിക പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ച കണ്ടനകെ. അതെന്ത് കാഴ്ചയാ ആ ചേച്ചി വിശ്വസിക്കാൻ പറ്റാത്തത് എന്ന് അനഘ ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നു, നീ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് സച്ചിയുടെയും അർച്ചനയുടെയും കാര്യം. അനഘ പറയുന്നു, ചേച്ചി അവർ നിലത്ത് ഷീറ്റ് വിരിച്ച് കിടക്കുന്നത് കണ്ടു കാണും, അതല്ലേ കാര്യം? അത് നിനക്ക് എങ്ങനെ മനസ്സിലായെന്ന് അവന്തിക ചോദിക്കുന്നു. ഇത് തന്നെയല്ലേ അന്ന് ഞാനും ചേച്ചിയോട് പറഞ്ഞത്? അന്ന് ചേച്ചി പറഞ്ഞു സൗന്ദര്യ പിണക്കത്തിലോ മറ്റോ കിടക്കുവാണെന്ന്. സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടപ്പോൾ മനസ്സിലായോ? അതോ അവർ രണ്ടുപേരും കിടക്കുന്നതാണോ ചേച്ചി കണ്ടത്, അതോ ഷീറ്റ് വിരിച്ചിരിക്കുന്നതോ? കിടക്കുന്നത് കണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അവർ യോഗ ചെയ്യാൻ കിടന്നതാണെന്ന് പറയും. അവന്തിക പറയുന്നു, ഞാൻ കണ്ടത് സച്ചി കിടന്നുറങ്ങുന്നതാണ്. അവൾ പുറത്തു നിന്ന് ഫോൺ ചെയ്യുന്നു, എന്നിട്ട് സച്ചിയേട്ടൻ കിടക്കുന്നത് ഒരു ഫോട്ടോ എടുക്കാൻ ചേച്ചിക്ക് കഴിഞ്ഞില്ലല്ലോ. അതാണ് തെളിവ്, ഞാൻ ഇപ്പോഴും തീർത്ത് പറയുന്നു ചേച്ചി. അവർ തമ്മിൽ എന്തോ ചില ധാരണകളുണ്ട്, നമുക്കത് പൊളിക്കാൻ കഴിയണമെന്നും അനഘ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, വരട്ടെ, എത്ര കാലം അവരിങ്ങനെ പോകുമെന്ന് നോക്കട്ടെ. നമുക്കിതൊന്നും പുറത്ത് കാണിക്കാതെ അവരെ വിശ്വസിച്ചങ്ങ് പോകാം. ഒക്കത്തിനും ഒരു അന്ത്യം ഉണ്ടാവണമല്ലോ. അനഘ പറയുന്നു, അതിനു മുമ്പ് നമ്മുടെ അന്ത്യം കാണാതിരുന്നാൽ മതിയായിരുന്നു. എന്താ നീ മുനവെച്ച് സംസാരിക്കുന്നത് പോലെയെന്ന് അവന്തിക ചോദിച്ചപ്പോൾ അനഘ പറയുന്നു, അതേ ചേച്ചി, ഞാനൊരു കാര്യം പറഞ്ഞതാ. ചേച്ചി സംസാരിച്ചത് കേട്ടോണ്ട് പിന്നിൽ സേതുങ്ങളുണ്ടായിരുന്നല്ലോ, എന്താണ്? അതോ അത് എന്നെ സമാധാനിപ്പിക്കാൻ. എല്ലാവർക്കും അറിയാം അവന്തിക ഇല്ലെങ്കിൽ നെല്ലിശ്ശേരിയില്ലെന്ന്. അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനാണ് സുഖമില്ലെങ്കിലും സേതുമാധവൻ സ്റ്റേറ് കയറി വന്നത്. എന്നെ വേദനിപ്പിച്ച ആ മാനേജരെ വെറുതെ വിടരുത്, അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, ശിക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അയാളുടെ നിയമവും കോടതിയും ശിക്ഷയൊക്കെ ഞാനാണെന്ന് അച്ഛനറിയില്ലല്ലോ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അനഘ പറയുന്നു, അത് ഞാൻ കണ്ടു ചേച്ചി തകർത്ത് അഭിനയിക്കുന്നത്. എനിക്ക് ഒട്ടും മനസ്സിലാവാത്തത് ഇത്രയും ഇഷ്യൂ ഉണ്ടായിട്ടും ചേച്ചി യാതൊരു കൂസലുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴാണ്. ആ മാനേജർ നിസ്സാര കാര്യമൊന്നുമല്ല ചേച്ചിയോട് ചെയ്തത്. ഇത്രയും നാള് ചേച്ചി സമ്പാദിച്ച സൽപ്പേരും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തകർത്ത് കളഞ്ഞില്ലേ? എന്നിട്ടും ചേച്ചി ഒന്നും സംഭവിക്കാത്തതുപോലെ നിന്നു. അപ്പോൾ ഇതിനേക്ക് നേരിടാൻ കഴിയുന്ന എന്തോ ഒരു രഹസ്യം ചേച്ചിയുടെ ഉള്ളിലുണ്ട്, അത് എന്നിൽ നിന്നും ചേച്ചി മറച്ചു പിടിക്കുന്നുണ്ട്. അത് കേട്ട് പുഞ്ചിരിയോടെ അവന്തിക പറയുന്നു, ഉണ്ട്, ഇതിനെയൊക്കെ നേരിടാൻ പറ്റുന്ന നല്ലൊരു രഹസ്യം എൻ്റെ കയ്യിലുണ്ട്. അത് നിനക്ക് പറഞ്ഞു തരാനോ കൈമാറാനോ ഉള്ള നേരമായിട്ടില്ല എന്ന് പറഞ്ഞ് അവന്തിക പുറത്തേക്ക് പോയി. അനഘ ആലോചിക്കുന്നു, ഞാനും അവന്തികയുടെ അതേ ചോറ് തന്നെയാണ്, നോക്കട്ടെ അത് കണ്ടെത്താൻ കഴിയുമോ എന്ന്. ശേഷം കാണിക്കുന്നത് സന്ദീപ് ഗാർഡനിൽ നിൽക്കുന്നു. രാവിലെ തന്നെ 8 മിസ് കോളോ, എന്തായാലും എടുത്തേക്കാം എന്ന് പറഞ്ഞ് സന്ദീപ് ഫോൺ എടുക്കുന്നു. വിളിക്കുന്നത് ആതിരയാണ്, പക്ഷേ പേര് വെളിപ്പെടുത്തുന്നില്ല. ഞാൻ എത്ര നേരമായി വിളിക്കുന്നെന്നറിയോ? എന്താ ഫോൺ എടുക്കാത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമോ? എന്ത് പ്രശ്നം? ഞാൻ ഫോൺ എടുക്കാത്തതാണോ നിന്റെ പ്രശ്നമെന്ന് സന്ദീപ് ചോദിക്കുന്നു. പ്രശ്നം ഉള്ളതുകൊണ്ടാണല്ലോ ഫോൺ എടുക്കാത്തത്, ഒരു മെസ്സേജ് പോലും അയച്ചില്ലല്ലോ എന്നും ആതിര ചോദിക്കുന്നു. പ്രശ്നമുണ്ടെന്ന് താരങ്ങ് തീരുമാനിക്കുകയാണോ? എന്നാൽ പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ടാ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ കഴിയാതിരുന്നത് എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ആതിര പറയുന്നു, എനിക്ക് എന്തോ അങ്ങനെ തോന്നി, അതുകൊണ്ടാ ഒരുപാട് പ്രാവശ്യം വിളിച്ചത്. ഇന്നലെ രാത്രി മുഴുവനും എനിക്ക് ടെൻഷനായിരുന്നു, മര്യാദയ്ക്കൊന്നും ഉറങ്ങിയത് പോലുമില്ല. അതക്കേട് സന്ദീപ് പറയുന്നു, എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നതിനെ താനെന്താ ഉറങ്ങാതെ കിടക്കുന്നത്? അത് കൊള്ളാലോ. അല്ല, അതിപ്പോ എനിക്കൊന്നുമില്ല, എന്നാലും ചെറിയൊരു ടെൻഷൻ കാണില്ലേ എന്ന് ഒരു പരുങ്ങലോടെ ആതിര പറയുന്നു. എൻ്റെ ആരും അല്ലെങ്കിൽ പോലും എന്നും ആതിര പറയുന്നുണ്ട്. അത് തന്നെയാ എനിക്ക് മനസ്സിലാവാത്തത് എന്ന് സന്ദീപും. അല്ല, നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ ഇയാള് ഇടയ്ക്ക് കട്ടാക്കി പോയതല്ലേ? ഇയാളുടെ ഏട്ടത്തിയുടെയോ ചേച്ചിയുടെയോ കാര്യം ഫോണിൽ നിന്ന് കേട്ടതുകൊണ്ടാണ് എനിക്കൊരു ടെൻഷൻ വന്നത്. ഇപ്പോൾ സംസാരിച്ചപ്പോൾ എൻ്റെ ടെൻഷൻ പോയി. ഇയാള് അതിനിപ്പോൾ തലപുകഞ്ഞ് ആലോചിക്കേണ്ട, ഒരു സുഹൃത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ എന്താണെന്ന് അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ലേ? അതുകൊണ്ട് അന്വേഷിച്ചു എന്നേ ഉള്ളൂ. ഈ പുതിയ ഏട്ടത്തി കുഴപ്പക്കാരിയായിരിക്കും അല്ലേ എന്ന് ആതിര പറഞ്ഞപ്പോൾ സന്ദീപ് ചോദിക്കുന്നു, ഏ, എന്താ പറഞ്ഞത്? പുതിയ ഏട്ടത്തി പ്രശ്നക്കാരിയാണോ എന്ന്. സന്ദീപ് പറയുന്നു, താൻ എന്താ എൻ്റെ ഏട്ടത്തിയെക്കുറിച്ച് കരുതിയത്? തന്നെ പോലെ പ്രശ്നക്കാരിയാണെന്നോ? അതെ, ഏട്ടത്തി ഞങ്ങളുടെ സച്ചേട്ടൻ്റെ ഭാര്യ മാത്രമല്ല അമ്മയ്ക്ക് തുല്യമാണ്. ആതിര പറയുന്നു, പിന്നെ ഇത്രയും ചെറിയ പ്രായത്തിലുള്ള സ്ത്രീയല്ലേ അമ്മയ്ക്ക് തുല്യം? അതൊരു ചെറിയ കുട്ടിയല്ലേ? സന്ദീപ് പറയുന്നു, അതെ, ഒരു സ്ത്രീ ചേച്ചിയാവുന്നതും അമ്മയാവുന്നതും പ്രായം നോക്കിയല്ല, അത് അവരുടെ സ്വഭാവവും പ്രവൃത്തിയും കൊണ്ടാണ്. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ആതിര. വീണ്ടും സന്ദീപ് പറയുന്നു, അതൊന്നും തന്നെ പോലുള്ളവർക്ക് മനസ്സിലാവത്തില്ല. പെണ്ണായാൽ മാത്രം പോരാ, അതിന് ചില യോഗ്യതകളും വേണം. അതില്ലാത്തവരുടെ എന്തു പറയാനാ?
അതിന് എന്നെ പറ്റിയും എൻ്റെ സ്വഭാവത്തെ പറ്റിയും ഇയാൾക്കൊന്നും അറിയില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യുമെന്നാ? എന്നും ആതിര പറയുന്നുണ്ട്. ആതിരയുടെ അടുത്തേക്ക് കമല വരുന്നു. ആതിരയുടെ സംസാരവും ശ്രദ്ധിക്കുന്നുണ്ട്. സന്ദീപ് പറയുന്നു, അത് ഓരോരുത്തരുടെ സ്വഭാവത്തിൽ നിന്നും ജഡ്ജ് ചെയ്യാമെന്ന്. ആതിര ടെൻഷനോടെ ചോദിക്കുന്നു, അപ്പോൾ എൻ്റെ സ്വഭാവം കൊള്ളില്ല എന്നാണോ ഇയാൾ പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇയാളെ താൻ തന്നെ ജഡ്ജ് ചെയ്യുന്നതിന് ഞാൻ എന്തു പറയാനാ? എന്ന് സന്ദീപ് പറഞ്ഞതും കമല പെടുന്ന ഡി എന്ന് വിളിക്കുന്നു. ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുകയാണ് ആതിര. നീ ഇത് എത്ര നേരമായി ഫോണിൽ സംസാരിക്കുന്നു? അത് കേട്ട് ആതിര പറയുന്നു, അതിനെന്തിനാ അമ്മ ഇങ്ങനെ കിടന്ന് തൊണ്ട കീറുന്നത്? ഞാൻ ഫോണിൽ സംസാരിക്കുന്നത് അമ്മ കാണുന്നില്ലേ? അതിനിടയിലാ ഒരു ഡി വിളി. പെട്ടെന്ന് ഫോണിലൂടെ ആതിര പറയുന്നു, ഹലോ ഐശ്വര്യയെ പറയടി. അതെന്താടി എനിക്ക് നിന്നെ ഡി എന്ന് വിളിച്ചൂടെ എന്ന് കമല ചോദിച്ചപ്പോൾ ഐശ്വര്യ ഒരു മിനിറ്റേ എന്ന് ആതിരയും പറയുന്നു. കുറേ നേരമായി ഞാൻ ശ്രദ്ധിക്കുകയാണ്, ഫോണിൽ കയറിയ പിന്നെ ഇറങ്ങാൻ പാടാ അല്ലേടി. ഞാൻ കുറേ നേരം കൂടി ശ്രദ്ധിക്കുന്നു നിന്റെ വിളി. സന്ദീപ് ആലോചിക്കുന്നു, അമ്മയോട് പോലും ഇവൾ ഇങ്ങനെയാണോ പെരുമാറുന്നത്? മര്യാദയ്ക്കൊന്ന് സംസാരിക്കാൻ പോലും അറിയില്ല. ആതിര പറയുന്നു, സമാധാനമായി ഒന്ന് സംസാരിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഈ വീട്ടിലില്ലേ? ഇതെന്താ ജയിലോ? ദാ ഒന്ന് തന്നാലുണ്ടല്ലോ. നീ എന്ന് മുതലാടി ഇങ്ങനെ ചീറാൻ തുടങ്ങിയത്? അമ്മയോടും അച്ഛനോടും ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിന്നെ ആരാടി പഠിപ്പിച്ചത്? ദിവസം ചെല്ലുംതോറും നിന്റെ സ്വഭാവത്തിൽ എന്താടി ഈ മാറ്റം? അത് കേട്ട് വീണ്ടും ആതിര പറയുന്നു, ഞാൻ എൻ്റെ കൂട്ടുകാരിയോടൊന്ന് സംസാരിച്ചതാ. അതിന് അമ്മയ്ക്ക് എന്താ ഇത്ര കുഴപ്പം? നിന്റെ ഒരു കൂട്ടുകാരി എടി, ഞാനും ഈ പ്രായം കഴിഞ്ഞാ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ നിന്നെ പോലെ ഇങ്ങനെ ഭ്രാന്തായിട്ട് പെരുമാറിയിട്ടില്ല. നിന്റെ അച്ഛൻ ഇങ്ങ് വരട്ടെ. എന്താ നിന്റെ ഭ്രാന്തെന്ന് ഞാൻ അച്ഛനോട് പറയാം. ആ ചോദിക്കാൻ പറയ എന്ന് ആതിരയും അഹങ്കാരി. അങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് കമല മുറ്റം തൂക്കുന്നു. ഇവൾക്ക് ശരിക്കും ഭ്രാന്തായോ എന്നൊക്കെ സന്ദീപ് ആലോചിക്കുന്നുണ്ട്. ഹലോ എന്ന് വിളിക്കുന്നുണ്ട്. ആ സമയം ഫോൺ കട്ടായി. കുഴപ്പമായോ എന്നൊക്കെ പറഞ്ഞ് സന്ദീപ് നിന്നപ്പോൾ സ്നേഹ അവിടേക്ക് വന്നു. പെട്ടെന്ന് സ്നേഹ സന്ദീപിൻ്റെ ഫോണും തട്ടിപ്പറിച്ച് ഓടുന്നു. പിന്നാലെ പോവുകയാണ് സന്ദീപ്. രണ്ടുപേരും കൂടി ഫോണിന് അടി കൂടുന്നു. നിന്റെ ചുറ്റുകളി ഞാൻ തീർക്കുന്നുണ്ട് എന്നൊക്കെ സ്നേഹ പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു, പോടി ഞാൻ ജോഗിങ്ങിന് വന്നതാ. ഫോൺ വിളിച്ചുകൊണ്ടാണോ നിന്റെ ഒരു ജോഗിങ് എന്ന് പറഞ്ഞ് സ്നേഹ ഓടുന്നു. സ്നേഹയുടെ കയ്യിൽ നിന്നും സന്ദീപ് ഫോണും വാങ്ങിക്കുന്നു. ശേഷം ഓഫീസിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് സച്ചി. വളരെ സന്തോഷത്തോടെ അർച്ചന സച്ചിക്ക് കോഫിയുമായി അവിടേക്ക് വന്നു. സച്ചിയേട്ടാ ഇന്നെന്താ സൂര്യൻ നേരത്തെ ഉദിച്ചോ? അല്ല സച്ചിയേട്ടൻ നേരത്തെ ഓഫീസിലേക്ക് പോകാൻ റെഡിയാകുന്നോ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ സച്ചിക്ക് ചായ കൊടുക്കുകയാണ് അർച്ചന. സന്തോഷത്തോടെ തന്നെ സച്ചിയും പറയുന്നു, ഇന്ന് സച്ചിദാനന്ദൻ നേരത്തെ എണീറ്റ് റെഡിയായതാണ്. അതെന്താ ഇന്ന് സ്പെഷ്യൽ മീറ്റിംഗ് വല്ലതും ഉണ്ടോ എന്ന് അർച്ചന പറഞ്ഞതും സച്ചി പറയുന്നു, ഇന്ന് പുതിയ ചില പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്താനുള്ള തീരുമാനത്തിലാണ്. ഗവൺമെൻറ് പ്രോജക്റ്റാണ്. അതിൻ്റെ മീറ്റിങ്ങും പ്ലാനിങ്ങും ഒക്കെ മിനിസ്റ്ററിൻ്റെ ചേംബറിലാണ്. അതിൻ്റെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ തയ്യാറാക്കാൻ മാനേജറെ ഏൽപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ചെല്ലണം. ഫയൽ അർച്ചന നോക്കിയിട്ട് പറയുന്നു, ഗവൺമെൻറ് പ്രോജക്റ്റിൻ്റെ ഫണ്ടൊക്കെ ഡിലേ ആയിരിക്കില്ലേ സച്ചിയേട്ടാ? നോർമലി ആണ്, പക്ഷേ ഒത്തിരി പ്രോജക്ട്സ് ഉണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. അർച്ചന പറയുന്നു, അതിന് ആവശ്യ അനുസരണം ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഫണ്ടുണ്ടല്ലോ. സച്ചി പറയുന്നു, ഫണ്ട് റോളിംഗ് ആണ്. അങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കുകയാണ് സച്ചിയും അർച്ചനയും. അതൊക്കെ കേട്ട് അർച്ചന പറയുന്നു, ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ടല്ലേ ഡി ടി ആർ? വളരെ ശ്രദ്ധിച്ച് തയ്യാറാക്കേണ്ട ഒന്നാണ്, പ്രത്യേകിച്ച് ഗവൺമെൻറ്റുമായിട്ടുള്ള കോൺട്രാക്റ്റുകൾ തയ്യാറാക്കുമ്പോൾ. സച്ചി പറയുന്നു, തീർച്ചയായും തനിക്കും സജസ്റ്റീവായി കൂടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ തനിക്കും അറിയാവുന്ന മനസ്സിലായി. അനൂപേട്ടൻ്റെ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കി പഠിച്ചതാണ്. അനൂപേട്ടൻ്റെ കമ്പനി കാര്യങ്ങളൊക്കെ നല്ല ധാരണയാണ് എന്നും അർച്ചന പറഞ്ഞപ്പോൾ ചായ കുടിച്ചിട്ട് ബാഗും എടുത്തിട്ട് പറയുന്നു, അപ്പോൾ ശരി ഞാൻ ചെന്നിട്ട് വിളിക്കാം. സച്ചി ഫയൽ എടുക്കാൻ മറന്നുപോയി. അർച്ചനയുടെ കയ്യിലാണ് ഫയൽ. സച്ചിയേട്ടാ എന്നെ തിരിച്ചു വിളിക്കുകയാണ് അർച്ചന. അങ്ങനെ അർച്ചനയുടെ അടുത്തേക്ക് സച്ചി പോകുന്നു. സച്ചിയേട്ടൻ മറന്നുപോയോ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, ഇതാണ് ഇമ്പോർട്ടൻ്റ് ഫയല്. ഇതാണ് ഇതിനകത്താണ് എല്ലാ ഡോക്യുമെൻസും. എനിക്ക് തോന്നി എന്നെ ചിരിച്ചുകൊണ്ട് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, ഇല്ലെങ്കിൽ ഞാനിതെടുക്കാൻ തിരിച്ചു വന്നേനെ. താങ്ക്സ് എന്നും സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, നമുക്കിടയിൽ ഇത്തരം ഫോർമാലിറ്റീസ് ഇല്ല എന്ന് നമ്മൾ ആദ്യമേ തീരുമാനിച്ചതല്ലേ. സച്ചിയേട്ടൻ മറന്നുപോയോ? അതിനും സോറി എന്ന് സച്ചി ചിരിച്ചുകൊണ്ട് പറയുന്നു. സച്ചിയേട്ടൻ്റെ സോറി തൽക്കാലം കയ്യിലിരിക്കട്ടെ. സുഹൃത്തുക്കൾ തമ്മിൽ സോറി താങ്ക്സ് കടപ്പാടുണ്ട്, ബുദ്ധിമുട്ടായോ, ഇത്തരത്തിൽ ഒന്നും വേണ്ട എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, അതല്ല ചില ഇമ്പോർട്ടൻ്റ് സിറ്റുവേഷനിൽ ആര് സഹായിച്ചാലും അങ്ങനെയൊക്കെ പറയണം. തന്നോട് തർക്കിച്ച് ജയിക്കാൻ പാടാണെന്ന് എനിക്കറിയാം. അന്ന് മാനേജരെ ചോദ്യങ്ങൾ കൊണ്ട് പൊരിച്ചപ്പോൾ താൻ സങ്കടത്തിൽ നിന്നും കണ്ണീരിൽ നിന്നും പതുക്കെ കരകയറിയപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട്. എന്തിനെന്ന് അർച്ചന ചോദിക്കുന്നു. സച്ചി പറയുന്നു, എൻ്റെ വഴികളും ചിന്തകളും ശരിയാണെന്ന്.
തനിക്കെന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്നും എൻ്റെ യാത്രയിൽ താനൊരു എനർജിയായി കൂടെ കാണുമെന്നും എൻ്റെ മനസ്സ് പറയുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ സച്ചി ഓഫീസിലേക്ക് പോകുന്നു. ദൈവമേ, സച്ചിയുടെ ഭർത്താവായി കാണണോ സുഹൃത്തായി കാണണോ എന്നെനിക്ക് അറിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന. ശേഷം കാണിക്കുന്നത് അനഘ അവന്തികയുടെ മുറിയിലേക്ക് വരുന്നു. അവന്തിക ഇല്ലാത്ത സമയം നോക്കി. അപ്പോൾ ഓഫീസിലേക്ക് പോയത് തന്നെയാണ്. എന്തായാലും ചേച്ചി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യം കണ്ടെത്തണം. അങ്ങനെ ഷെൽഫ് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഒന്നും തുറന്നിട്ടില്ല, എല്ലാം പൂട്ടിയിരിക്കുകയാണ്. നിരാശയോടെ അവന്തിക അനഘ ഓർക്കുന്നു, ഷേ ഇത് പൂട്ടിയിരിക്കുകയാണല്ലോ. കീ എവിടെ എന്ന് വിചാരിച്ച് അവിടേക്ക് നോക്കുന്നുണ്ട് അനഘ. ഷോ ഇത് എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്? സ്വന്തം അനിയത്തിയായ എന്നോട് പറയാത്ത ആ രഹസ്യം എന്താണെന്ന് എനിക്ക് അറിയണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ആ മേശയും ഷെൽഫും ഒരുപാട് സ്ഥലങ്ങളും നോക്കുന്നുണ്ട്. ബെഡ്ഷീറ്റും പില്ലോയും ഒക്കെ മാറ്റി നോക്കുന്നു. നിരാശയോടെ ഒരു ഫ്ലവർ വേസ് പൊക്കി നോക്കിയപ്പോൾ അതിൻ്റെ അകത്തായിട്ട് കിടക്കുകയാണ് ആ ചാക്കി. ചേച്ചി വരുന്നതുവരെ കാത്തിരിക്കാൻ എനിക്ക് വയ്യ. പല രഹസ്യങ്ങളും സൂക്ഷിച്ചു വെക്കുന്ന താക്കോലാണിത്. ഇന്നു മുതൽ ഈ രഹസ്യങ്ങളൊക്കെ ഞാനും അറിയും എന്ന് പറഞ്ഞു നിൽക്കുകയാണ് അനഘ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.